Hello, in this video, we will talk about Vivo X50 smartphone and unboxing review. In this video, we will talk about this phone in the market. We will launch a mobile photography in this device. If you have a price and performance, a camera performance, you will get this device. That is the gimbal level stabilization in this device and photography. Vivo Vivo X50 unboxing. Snapdragon 730 chipset aanu ithram veliyoru budget il namukku theerchiyayittu oru samshayam undu endukondaanu ithrayum veliyoru budget il cheriyoru chipset vechirikkunnathu ennallathu theerchiyayum idoru camera phone aanu namukku Vivo X50 rendu color variants il aanu labhikkunnathu blue and black nammal black color model aanu unbox cheyanayittu eduthirikkunnathu back side oru black chernna oru gradient namukku kaananayittu sadhikkunnundu gimbal level stabilization okke aanu ee oru phone il Vivo avagashapadunnathu adu pole thana photography ki nalla oru device aayirikkum enna oru pratheekshayum Vivo namukku nalgunnundu phone inde right side il power button volume buttons thaale aanu namukku sim tray adu pole thana charging port speaker overall nalla oru design aanu namukku phone il nalla oru premium design aanu ee oru device il namukku kaananayittu sadhikkunnathu adu pole thana back side il nalla quality ulla glass body aanu varunnathu appo namukku back side il scratch onnum vidanulla sadhyathakal onnumilla namukku box inde oppam 33 volt inde charger brick adu pole oru medium quality headset namukku oppam labhikkunnundu adu pole thana connector usb Type C connector നമുക്ക് ഇവിടെ ഈ ഒരു ബോക്സിന്റെ ഒപ്പം തന്നെ ലഭിക്കുന്നുണ്ട് ഫുള്ളി ട്രാൻസ്പറന്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ കേസ് ആണ് നമുക്ക് ബോക്സിന്റെ ഒപ്പം തന്നെ ലഭിക്കുന്നത് നല്ല കംഫർട്ട് ആയിട്ട് തന്നെ ഫോൺ അതിനകത്ത് സൂട്ട് ആവുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൊബൈൽ കേസ് തന്നെയാണ് പിന്നെ നമുക്ക് പതിവ് പോലെ തന്നെ ഡോക്യുമെന്റേഷൻ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് വാറണ്ടി കാർഡ് സിം ഇജക്ടർ ടൂൾ യുഎസ്ബി ടൈപ്പ് സി കേബിൾ ഇനി നമുക്ക് ഫോൺ ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം Vivo X50 ല് ഫൺ ടച്ച് OS 10.5 ആണ് വരുന്നത് സൂപ്പർ എമോൾഡ് ഡിസ്പ്ലേ ആണ് Vivo X50 ല് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ ഡിവൈസ് ഇവിടെ ഓൺ ആയിരിക്കുകയാണ് വളരെ സ്മൂത്ത് ആൻഡ് റെസ്പോൺസീവ് ഡിസൈൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് Vivo X50 യുടെ സെയർ വാല്യൂ 1.24 ഹെഡ് വെയ്റ്റ് 0.39 ബോഡി വെയ്റ്റ് കമ്പാരിറ്റീവ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഡിവൈസുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറഞ്ഞൊരു സെയർ വാല്യൂ ആണ് നമുക്ക് ഇന്റേണൽ സ്റ്റോറേജ് 128 GB ല് 17.38 GB ഓൾറെഡി സിസ്റ്റം റിസർവ്ഡ് ആണ് അപ്പോൾ നമുക്ക് ഏകദേശം 86% 111 GB ആണ് യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഫോണിൻ്റെ അബൌട്ട് ഫോൺ സെക്ഷൻ ഒന്ന് എടുത്തു നോക്കാം ഫൺ ടച്ച് OS 10.5 ആൻഡ്രോയിഡ് വേർഷൻ 10 പ്രോസസ്സർ 2.2 GHz സ്നാപ്ഡ്രാഗൺ 730 ഒക്ടാ കോർ പ്രോസസ്സർ 8 GB റാം 128 GB ഇന്റേണൽ സ്റ്റോറേജ് ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ 2020 June 1st നമുക്ക് വിവോ X50 ഫൺ ടച്ച് ചോയ്സ് ആണ് വരുന്നത് ഫൺ ടച്ച് ചോയ്സിൽ നമുക്ക് ഈസി ടച്ച് ഫംഗ്ഷൻ കീ നമുക്ക് അവൈലബിൾ ആണ് ഫ്രീക്വൻ്റ് യൂസ് ചെയ്യുന്ന ആപ്സ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും വിവോ X50 വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഫേസ് റെക്കഗ്നേഷൻ വർക്ക് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് ഫോൺ അൺലോക്ക് ആവുന്നുണ്ട് അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ് സെൻസറിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഫിംഗർ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫിക്കുള്ള ലെൻസസ് ആണ് വിവോ X50 ഉൾപ്പെടുത്തിയിരിക്കുന്നത് 48 MP മെയിൻ ക്യാമറ ആ മെയിൻ ക്യാമറയ്ക്കാണ് ഗിംബൽ ലെവൽ സ്റ്റെബിലൈസേഷൻ ഉള്ളത് 13 MP പോർട്രേറ്റ് ലെൻസ് 8 MP സൂപ്പർ വൈഡ് ആംഗിൾ ലെൻസ് 5 MP മാക്രോ ലെൻസ് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലാണെങ്കിലും നല്ല പെർഫോമൻസ് ഉള്ള ക്യാമറയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 32 MP ഫ്രണ്ട് ക്യാമറയാണ് വിവോ X50 വരുന്നത് ഇൻബിൽട്ട് ക്യാമറ ആപ്ലിക്കേഷൻ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് നൈറ്റ് മോഡ് പോർട്രേറ്റ് മോഡ് ഫോട്ടോ മോഡ് വീഡിയോ 48 MP മോഡ് പനോർമ ലൈവ് ഫോട്ടോ സ്ലോ മോഷൻ ടൈം ലാബ്സ് പ്രോ മോഡ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇൻബിൽട്ട് ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ അവൈലബിൾ ആണ് നമുക്ക് റിയർ ക്യാമറ യൂസ് ചെയ്ത് 720 180 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് 4K വീഡിയോ നമുക്ക് 30 FPS ൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്
60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് 1080p വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. നൈറ്റ് മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, വീഡിയോ മോഡ്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതൊരു നെഗറ്റീവ് ആണ്. കാരണം നമുക്കൊരു 20,000 താഴെയുള്ള സാംസങ് M31 നമുക്ക് 4K വീഡിയോ വരെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ പെട്ടെന്നെടുത്ത രണ്ട് മൂന്ന് ഇമേജ് സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാമറ റിവ്യൂ നമ്മൾ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നല്ലൊരു ക്യാമറ ഫോട്ടോഗ്രാഫി ഡിവൈസ് ആയിരിക്കും X50 എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വിവോ X50 ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് ആണ് വരുന്നത്. നമുക്ക് ഒരു സമയം ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സിം കാർഡ് മെമ്മറി കാർഡ് ഇടാതെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ജസ്റ്റ് ഒരു വിവോ X50 അൺബോക്സിംഗ് റിവ്യൂ ആണ്. വരും ദിവസങ്ങളിൽ നമ്മൾ മറ്റു റിവ്യൂകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഗെയിമിംഗ് റിവ്യൂ, സ്പീഡ് ടെസ്റ്റ്, അപ്പോൾ സ്പെഷ്യലി വലിയ രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് ആണ് കമ്പനിയും അവകാശപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്യാമറ റിവ്യൂ നമ്മൾ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.